നമസ്കാരം. അടുത്ത കാലത്തായി ഇന്ത്യ മഹാരാജ്യത്തെമ്പാടും മുഴങ്ങിക്കേൾക്കുന്ന ഒരു വലിയ പ്രസ്താവനയുണ്ട്. അത് ഇഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പകവീട്ടുന്നു, അല്ലെങ്കിൽ IBA ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പകവീട്ടുന്നു, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ അവരുടെ ശത്രുത മനോഭാവത്തോടുകൂടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ BJP അനുകൂലമല്ലാത്ത നിലപാടെടുക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ നിരവധി അനവധി കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ INDA എന്ന ആ ഒരു വിശാല പ്രതിപക്ഷ ഐക്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് INDA മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ഒരേ സ്വരമുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇന്ത്യയിൽ സാമ്പത്തിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിനുമുള്ള ഒരു ഏജൻസിയാണ് ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. നമുക്കറിയാം, ധനമന്ത്രാലയം, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരും സ്വന്തം കേഡറിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. 2000 താഴെ മാത്രം ഉദ്യോഗസ്ഥർ ഉള്ള ഒരു അന്വേഷണ സംവിധാനം. എന്തായാലും 70% പേരും ഈ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരാണ്. 1956 May 1 ED രൂപം കൊള്ളുന്നത്. എന്ന് വെച്ചാൽ BJP എന്ന സംഘടന രൂപം കൊള്ളുമോ എന്ന് സങ്കല്പിക്കാൻ പോലും അന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത 1956 May 1 ഒരു തൊഴിലാളി ദിനത്തിലാണ്, അതായത് സർവരാജ്യ തൊഴിലാളി ദിനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഒരു ഏജൻസി രൂപീകൃതമാകുന്നത്. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2 പ്രധാന നിയമങ്ങൾ നടപ്പാക്കുക എന്നതായിരുന്നു ED ചുമതല. 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, 2022 കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം എന്നിവയാണ് തുടങ്ങിയ നിയമം നടപ്പാക്കൽ എന്നിവയാണ് അത്. ED ഇതിനകം തന്നെ 1000 ധനികരുടെ ഇടപാടുകൾ പരിശോധിച്ചു വരുന്നുണ്ട്. ഏതായാലും ഈ ED എന്ന അന്വേഷണ ഏജൻസിയെ പേടിക്കേണ്ടത് മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ജോലി ചെയ്തോ ഒക്കെ ധനികരായിട്ടുള്ള ആളുകളല്ല, നേരെ മറിച്ച് കള്ളപ്പണക്കാരാണ്. വളഞ്ഞ വഴിയിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലേക്ക് കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും നടത്തി അഴിമതി നടത്തി ധനികരാകുന്ന, ഒന്നിരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും കുചേലനിൽ നിന്ന് കുബേരനാകുന്ന കക്ഷികൾ മാത്രം പേടിക്കേണ്ട ഒരു ഏജൻസിയാണ് ED. അത് ആ ഏജൻസി ഒരു സ്വതന്ത്ര സ്വഭാവത്തിലുള്ളത് കൊണ്ട് കൃത്യമായും മര്യാദയ്ക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്തൊക്കെ ധനികരാകുന്ന ആളുകൾ, കൃത്യമായി രാജ്യത്തിന് നികുതി അടയ്ക്കുന്ന ആളുകളൊന്നും ED പേടിക്കേണ്ട കാര്യമേയില്ല. ഇത്തരത്തിലുള്ള കള്ളപ്പണക്കാർ മാത്രം ED പേടിച്ചാൽ മതി എന്നതാണ് വസ്തുത. എന്തായാലും ED ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളപ്പണക്കാരും കൊള്ളലാഭം കൊയ്യുന്നവരും കൂടുതലായുള്ളത് രാഷ്ട്രീയത്തിലായിപ്പോയി എന്നതാണ് ഒരു വസ്തുത. അത് പ്രതിപക്ഷത്ത് ഉള്ളവരാണ് അതിൽ 100% എന്ന ഒരവസ്ഥയിൽ ED എന്ത് പിഴച്ചു, ED എന്ത് ചെയ്യാനാണ്? കാരണം BJPയുടെ ഒരു നേതാക്കളെയോ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയോ ഒന്നും ED തേടിപ്പോകുന്നില്ല. കാരണം അവരിത്തരത്തിലുള്ള ബിനാമി ഇടപാടുകളോ കള്ളപ്പണ ഇടപാടുകളോ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന തരത്തിലേക്കുള്ള അഴിമതിയോ ഒന്നും നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. പക്ഷേ ഈ അഴിമതിക്കാരും കൊള്ളക്കാരും ഈ തരത്തിലുള്ള കൊള്ളസങ്കേതമായി മാറി പ്രതിപക്ഷം എന്ന ഒരവസ്ഥയിൽ എന്തിന് ED എന്ത് ചെയ്യാനാണ്? കാരണം ED ജോലി അവർ ചെയ്യുന്നു. അവർ തൂക്കിയെടുക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരും, അത് ഏത് പാർട്ടിയിൽ നിന്നല്ല, പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും അവരുടെ റഡാറിലേക്ക് കൊണ്ടുവരുന്നത് അവർ കള്ളത്തരം ചെയ്തതുകൊണ്ടാണെന്നതാണ് ഏറ്റവും വലിയ വസ്തുത. എന്തായാലും രാവും പകലും റെയ്ഡ് നടത്തി കള്ളപ്പണവും രേഖകളും പിടിച്ചെടുത്തു എന്നൊക്കെയായിരുന്നു വാർത്ത. ഇപ്പോൾ തലക്കെട്ടുകൾ മാറി. നേരത്തെ ED റെയ്ഡിൽ മാധ്യമങ്ങൾ നൽകുന്ന ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഇന്ന ആളുടെ വീട്ടിൽ രാവും പകലും ED റെയ്ഡ്, കള്ളപ്പണം പിടിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ കോടികളുടെ തിരിമറി നടത്താൻ കെൽപ്പുള്ളവരായി രാഷ്ട്രീയക്കാർ വളർന്നപ്പോൾ സ്വാഭാവികമായും ED ശ്രദ്ധ ഈ രാഷ്ട്രീയ നപുംസകങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു എന്നതാണ് വസ്തുത. എന്തായാലും തമിഴ്നാട്ടിലെയും ദില്ലിയിലെയും മന്ത്രിമാരെയാണ് ED നോട്ടീസ് നൽകി ജയിലിലടച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് 2022 10 മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തതുമാണ്. എന്തായാലും സോണിയയെയും രാഹുലിനെയും ചിദംബരത്തെയും ED ചോദ്യം ചെയ്തത് വ്യക്തമായ കാരണങ്ങളുള്ളതുകൊണ്ടാണ്.
KPCC President K. Sudhakarane, Chodin Jay the Vectamai Garna Mulogundana, Mukhyamantri, the Principal Secretary Iron M. Shivashankarane, Chodin Jaydu, would will jail like Kende Mirnu, Varina Ravasta, and I'll number Mukhyamantri aim, Parivaring aim. In ED Chodim Jim and the Kathir and the Kananiulu, Karivanur Banga, Saharan Banga, the Tipu Ibanda, but the CPM and the Munjilla Secretary Mun Saharan Avakumantri Udiatula, or clean image and died in the AC Muidinum, he pulled E. Uruvilia, Aravanathan and the Rail Laker, I pulled, so Bavikimayam, AC Muidin the Vitalum, Kratemai, ED Parishodan and Arthunda, and the Island Enforcement Directorate in the Kumbola, Hali Laguna, the Ayumadikar Matramana, Urikal Kudiparan, Inatil Etrio Vaisagalunda, Kratemai. Kalau ramai ni mai business je dah. Nampak example istimewa boleh. Nampak Kerala tu lindu ni nampak tu orang kampar. Tapi mai MA usahali lindu orang kampar. Adakah logam mungkin pernah tu bandel licik orang business amra jatuh dia adibena ana. Adakah tu endu orang ini jodim je iya tadah. Karena adakah tu endu individu jiwidawum. Adakah tu endu pudu jiwidawum. Adakah tu endu biawas aiga jiwidawum. Ada tirtum sudari mana. Adakah karena yatrayo kudumbanggalana Annam garis cuma nuut bohun dah. Adakah boleh macam tu? Perthana peta, urip usaha iya, nama kita kocchau safe citi lepali. Adakah tu endu orang ana ED chodim je ata dah. Urip aksha ibu tu beli jewellery senggalenggal ille. Perthana ni galai tulah, abu tu mudhalal mal. Abre endu menda ana ED chodim je ata dah. Kertemaim abre ke abu tu business, kodi galna business ana abu naratun dah. Aa business naratun dah, walar sudari mal itu ana. Paksha ipor tu aa business gara kalung kudel kolla labham goi endu dah. Rasriya karai poy, rasriya kar endu parai endu dah. Pradibaksha partikalil ulah rasmiya kerai poi, adu gunde ED endu berecu, ED je inda daverade joli ana, enda elem enforcement directorate enna, uru agency ekonde BJP rasmiya pagavokal naratunu enna, veliya girwana madikinna var, idunna kanduranda kananam, alengil idine peti ulah kairing abiprayengil vaadurandu parayana mendu dani ana parayana ulah enforcement directorate enna. Arudeyum, niendrana telulla, ur agency allah, abar India udah sambat bersih taya, takarukunna, kallapanam India le ketikinna, binami erabadgal naratunna, uru irin iripil, beliye tewudil dani ke ragunna, kallan ane engle pedikian ulla agency ana, abar ada krite maiche, inu adina Narendra Modi endu berju, Narendra Modi itu kuutaligalum, rajatri beli pravartikum bol, pradibakshatulavar, sondam kishan rakyanu kugi ana, adudaniyana, ED abre bete adanim karanam.